നമസ്കാരം. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു വിമുഖതയും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകുവാനിട വരുമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള മേഖലകളായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തു വരുന്ന അനുവർത്തിച്ചു വരുന്ന കർമ്മമണ്ഡലങ്ങളായിരിക്കാം, ഇതിലൊരു ആദ്യത്തിൽ ഒന്നോ രണ്ടോ ദിവസം സ്വല്പം സ്വസ്ഥതക്കേടും സമാധാനക്കേടൊക്കെ ഉണ്ടാവാൻ ഇടവരുമെങ്കിൽ പോലും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുക എന്ന ആത്മസംയമനം പാലിച്ചുകൊണ്ടും ആത്മവിശ്വാസത്തോടുകൂടിയും ഒരുപക്ഷെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേണ്ടി വരും. എന്നാൽ അതെല്ലാം തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ഇതിന് മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ഉപോദ്ബലകമായി തീരുവാനിടയുണ്ട്. എന്നാൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടി വരും എന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടതുമാണ്. പലപ്പോഴും ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി കാര്യങ്ങളെല്ലാം നടക്കുക മാത്രമല്ല, ചില സഹപ്രവർത്തകർ ചെയ്തു വെച്ചതായിട്ടുള്ള അബദ്ധങ്ങളെ തിരുത്തി അതെല്ലാം തന്നെ ക്രിയാത്മകമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ആറുമാസത്തിന് ശേഷം സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങൾ പോലും സാധ്യത കാണുന്നതുമുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നതിനാൽ പകർച്ചവ്യാധിയാണോ സാംക്രമിക രോഗങ്ങളാണോ എന്ന വിദഗ്ധമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തും. എന്നാൽ പ്രത്യേകിച്ച് ജീവിതശൈലിയിലുള്ള ചില അപാകതകളെ കൊണ്ടുവന്നു ചേരുന്ന അസുഖങ്ങളാണ് എന്നറിഞ്ഞതിനാൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ട യോഗയും പ്രാണായാമൊക്കെ തന്നെ അനുശീലിക്കുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള അവസരം വേണ്ട വിധത്തിൽ അവലംബിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടവരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് വന്നു ചേരുമോ എന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. സുതാര്യതയുള്ള സമീപനത്താലും സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴിയും ഒരുപക്ഷെ ദുഷ്പ്രചരണങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കാൻ അവസരമുണ്ടായിത്തീരും. മേലധികാരികളുടെ അഭാവത്തിൽ ചുമതലകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്തേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടൊരു പക്ഷേ ഈ ആഴ്ചയിൽ സ്വന്തം നടത്തേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കുക, മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യാൻ വേണ്ടി വരിക, ഒരു പക്ഷേ വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനവും തീരുമാനവും ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും മാനസികമായിട്ടുള്ള വിഭ്രാന്തി വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപർബലകമായി തീരുവാനിടയുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾക്ക് യുക്തമായിട്ടുള്ള നിർദ്ദേശം നൽകുവാൻ അവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്തത് വഴി വരുന്ന വർഷം ആദ്യം ഈ വർഷം തന്നെ ആദ്യ ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലാത്തതുകൊണ്ട് പൂർണ്ണമായിട്ടും പിന്മാറുവാനോ കർഷകരെ ഏൽപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടായിത്തീരും.
പലപ്പോഴും അർത്ഥശൂന്യമായിട്ടുള്ള പല ആശയങ്ങളും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നു ചേരുമെങ്കിൽ പോലും അവരെ ധ്രുവീകരിക്കാനുള്ള അവസരവും ആത്മജ്ഞാനത്തോടുകൂടിയും യുക്തിചിന്തകളോടുകൂടിയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുന്നത് വഴി അവരെല്ലാം അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങൾ സ്വന്തം നിലയിൽ നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഗുണകരമായി തീർന്നു എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. സൽകീർത്തിയും സജ്ജനപ്രീതിയും പ്രതാപവും ഐശ്വര്യവും പ്രതീക്ഷിച്ചതിലുപരി വന്നു ചേരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പുതിയതായിട്ടുള്ള ചില ജോലികളെല്ലാം തന്നെ ഏറ്റെടുക്കുവാനുള്ള അവസരം പോലും ഈ ഒരു വാരത്തിൽ തുലാക്കുർജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.